ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗംഗുരുഭ്യോ നമ ശ്രീ മഹാഗണപതയെ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ഗണേശ പുരാണത്തിലെ കള്ള ജ്യോതിഷി പ്രവേശിക്കുന്നു എന്നുള്ള ഭാഗമാണ് ആദ്യം പാരായണം ചെയ്യുന്നത് അപ്പോൾ ഈ മതോത്ഘടൻ കാശി രാജാവിൻ്റെ കൊട്ടാരത്തിലാണല്ലോ അപ്പോൾ ഒരു സം വിളിച്ചായപ്പോൾ കാശി രാജാവ് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു രാജ്യകാര്യങ്ങൾ നിർവഹിക്കുകയാണ് അപ്പം മതോത്ഘടൻ അവിടെ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുകയാണ് എന്നിട്ട് നടന്ന് നടന്നിട്ട് ആശ്രമങ്ങളുടെ അടുത്തെത്തി മഹർഷിമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ചിട്ട് ഒരാൾ രാജാവിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു കാശി രാജാവേ ഞാനൊരു ജ്യോതിഷിയാണ് എൻ്റെ പേര് ഹേമ ജ്യോതിർവിദ് എന്നാണ് ഞാൻ ഗന്ധർവലോകത്തു നിന്നാണ് വരണത് ഭൂതം വർത്തമാനം ഭാവി ഒക്കെ ഞാൻ പറയും പിന്നെ ദോഷം വല്ലതും ഉണ്ടെങ്കിൽ പറയും ആ ദോഷം മാറാനുള്ള പരിഹാരം പറയും പ്രശ്നം വയ്ക്കും എന്നിട്ട് എന്താ കണ്ടേച്ചാൽ ദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ഭാവി ഫലമൊക്കെ പറയും ഇവിടെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നത് എന്തിനാണെന്ന് അങ്ങ് അറിയണം ഇവിടെ വലിയ അനിഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അനിഷ്ട സംഭവങ്ങൾ ഇന്നുമുണ്ട് ഇനിയും നടക്കും അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ വന്നത് ഞാനൊരു ബ്രഹ്മചാരിയാണ് ആർക്കും എന്ത് ഫലം അറിയാനും എന്നോട് ചോദിക്കാം ഞാൻ ഉത്തരം പറഞ്ഞുതരാം പരിഹാരകർമ്മങ്ങളും പറയാം അവിടുന്ന് അവിടത്തേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ എൻ്റെ പിന്നെ ദിവ്യ ദീർഘദൃഷ്ടി പിന്നെ ഉള്ളിൽ അന്തർദൃഷ്ടി പറയുമല്ലോ എന്താ ദിവ്യദൃഷ്ടിന്നോ അതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം എന്ന് പറഞ്ഞു അപ്പോൾ കാശി രാജാവ് പറഞ്ഞു കൂടെ കൂടെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവണത് അതിനുള്ള കാരണം എന്താ ഇനി എന്താ ഉണ്ടാവാൻ പോണത് എൻ്റെ രാജ്യത്ത് ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നത് സങ്കടമാണ് അതൊക്കെ ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ജ്യോതിഷി പറഞ്ഞു കശ്യപൻ്റെ മകനായിട്ടുള്ള മതോത്ഘടൻ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നത് അവനെ ഉടനെ തന്നെ ആരും എത്താൻ ആർക്കും എത്താൻ പറ്റാത്ത കാട്ടിലേക്ക് അയക്കണം അപ്പോൾ രാജ്യത്തിനൊക്കെ സ്വാസ്ഥ്യം ഉണ്ടാവും അവനിവിടെ താമസിക്കുന്നിടത്തോളം കാലം അനിഷ്ട സംഭവങ്ങളുണ്ടാവും ഈ നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങാനാ പോണേ പ്രളയം ഉണ്ടാവും എല്ലാ കിണറുകളിലൊക്കെ ജലം പൊങ്ങി വരും ഭൂമി കുലുക്കുണ്ടാവും കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ് വീണ് വലിയ ദുരിതങ്ങളുണ്ടാവും അപ്പോൾ രാജാവിന് വിഷമം അയ്യോ നിങ്ങൾ പറയണത് എനിക്ക് വിശ്വാസമാവണമെങ്കിലോ അപ്പോൾ ജ്യോതിഷി പറഞ്ഞു രാജാവേ അങ്ങ് ദയാശീലനാണ് അങ്ങക്ക് കാവട്ടി അറിയില്ല ഞാൻ ബ്രഹ്മജ്യോതിഷിയാ ഭൂതവും വർത്തമാനവും ഭാവിയൊക്കെ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ല ഇനി പറയില്ല രാജനന്മ അതിനെ കരുതിയിട്ടാണ് ഞാൻ മുന്നറിയിപ്പ് നൽകിയത് അങ്ങ് രാജാവല്ലേ മതോത്ഘടനെ പോലെയുള്ള പരാക്രമികളെ വിശ്വസിക്കരുത് കൂടെ താമസിക്കാൻ അനുവദിക്കരുത് എപ്പോഴാ ആ പരാക്രമം അങ്ങയുടെ നേർക്ക് തന്നെ നടത്തുകയെന്ന് ആർക്കറിയാം പക്ഷേ ജ്യോതിഷിമാർക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വന്നത് ചതിയന്മാരുടെ വാക്കുകൾ അങ്ങ് വിശ്വസിക്കരുത് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ചിന്തിക്കണം എന്നിട്ട് തീരുമാനിക്കണം ഏതായാലും മതോത്ഘടൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ അത് ശരിയല്ല ഇനി ആപത്ത് വരികയുള്ളൂ അപ്പോൾ രാജാവ് പറഞ്ഞു ജനദ്രോഹികളെയാണല്ലോ മതോത്ഘടൻ കൊന്നൊടുക്കിയത് അപ്പോൾ എങ്ങനെയാണ് അവനുണ്ടായ ഉപദ്രവം ഉണ്ടാവുമെന്ന് പറയണത് ആ ബാലനെ ഞാൻ കാട്ടിലേക്ക് അയക്കണ പ്രശ്നമില്ല ജ്യോതിഷിക്ക് നിർബന്ധം വെച്ചാൽ വിളിച്ചുകൊണ്ട് പോക്കോളൂ ഞാൻ പറഞ്ഞേക്കില്ല അപ്പോഴേക്കും മതോത്ഘടന അവിടെ വന്നു ജ്യോതിഷിയെ കണ്ട ഉടനെ തന്നെ ചോദിച്ചു ഈ കൊട്ടാരവാസികളുടെ ഫലം എന്താ എന്തെങ്കിലും ആപത്തുണ്ടാവുമോ അപ്പോൾ ജ്യോതിഷി എന്താ പറഞ്ഞേ ഏയ് അങ്ങനെ ആപത്തൊന്നും ഉണ്ടാവില്ല എങ്കിലും നീ ഉടനെ കിണറ്റിന്ന് വീഴും അതൊന്ന് രക്ഷപ്പെട്ട സമുദ്രത്തിൽ വീഴും സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന പർവ്വതങ്ങളിൽ ഇടിച്ചിട്ട് നിൻ്റെ തല തകരും എന്നിട്ട് നീ ചാവും ഇതൊക്കെ ഒഴിവാക്കാൻ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം 4 ദിവസം എൻ്റെ കൂടെ താമസിച്ചാൽ മതി എൻ്റെ കൂടെ വരൂ പറഞ്ഞു അടുത്ത ഭാഗം കപട ജ്യോതിഷിയുടെ അന്ത്യമാണ് അപ്പോൾ ആ കുട്ടി മതോത്ഘടൻ കൊട്ടാരത്തിൻ്റെ അകത്ത് ചെന്നിട്ട് രാജാവിൻ്റെ ഇന്നൊരു സ്വർണമോതിരം വാങ്ങി എന്നിട്ട് തൻ്റെ ഉള്ളം കയ്യിൽ മടക്കി പിടിച്ച് കൊണ്ടുവന്നിട്ട് ജ്യോതിഷിയോട് ചോദിച്ചു എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് പറയുമോ
അപ്പോൾ ജ്യോതിഷി പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ളത് എനിക്ക് തരൂ, അപ്പോൾ എൻ്റെ ഗുണഗണം പറയാം, അതുകൊണ്ട് സാധനം ഏതായാലും എൻ്റെ കയ്യിൽ തരൂ, നോക്കട്ടെ പറഞ്ഞു. അപ്പോൾ മധുവൽഘടം പറഞ്ഞാൽ കൈ നീട്ടു, ഞാൻ ഈ സാധനം കയ്യിൽ വെച്ച് തരാം, ഫലം പറയണം പറഞ്ഞു. പറയാമെന്ന് പറഞ്ഞ് തല കുലുക്കി ജ്യോതിഷി കൈ നീട്ടി. ആ ഗണേശൻ മോതിരം ജ്യോതിഷിയുടെ ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പം എന്താണ്ടായേ, ആ ജ്യോതിഷി മരിച്ചങ്ങട് വീണു, രാക്ഷസരൂപം അങ്ങട് കണ്ടു. വെച്ചാൽ മരിക്കുമ്പോൾ ആ രാക്ഷസ ശരിക്കുള്ള രൂപമാണ് വന്നത്. കണ്ടു നിന്നവർക്കൊക്കെ അത്ഭുതമായി, സന്തോഷമായി, ഈ രാക്ഷസൻ ചത്തുലോ, ഈ കുട്ടി ആ കപട ജ്യോതിഷിയുടെ യഥാർത്ഥ രൂപം നമുക്കൊക്കെ കാണിച്ചു തന്നുല്ലോ, ഈ കുട്ടി ആരാ, ദേവലോകത്ത് നിന്ന് വന്നതാണോ എന്നൊക്കെ സംശയമായി അവർക്ക്. ആകാശത്ത് നിന്ന് പൂമഴ പെയ്യാൻ തുടങ്ങി. ഈ കുട്ടി ഗണേശാവതാരം തന്നെയാണ് എല്ലാവരും വിശ്വസിച്ച് സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടി പണ്ടത്തെ മാതിരി കുട്ടികളോട് കൂടി കളിക്കാനും പോയി. കൂപകൻ്റെയും കങ്കരൻ്റെയും അന്ത്യം എന്നുള്ള ഭാഗമാണ് ഇനി വായിക്കുന്നത്. ജ്യോതിഷിയുടെ വേഷത്തിലെ മധുവൽഘടൻ്റെ അടുത്തേക്ക് വന്നുല്ലോ അസുരൻ. ആ അസുരനെ ഈ കുട്ടി കൊന്നു എന്നറിഞ്ഞപ്പോൾ നരാന്തകന് ഭയങ്കര ദേഷ്യമായി, ദുഃഖമായി. നരാന്തകൻ്റെ അട്ടഹാസം അനവധി സ്ഥലത്തേക്ക് കേൾക്കാൻ തുടങ്ങി. കൂടുതൽ ശക്തിയുള്ള രണ്ട് അസുരന്മാരെ ഉടനെ വരുത്തി. അവരാണ് കൂപകനും കങ്കരനും. നരാന്തകൻ പറഞ്ഞു അവരോട്, നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ആ കുട്ടിയെ ഉടനെ കൊന്നിട്ട് വരണം പറഞ്ഞു. അവർ സമ്മതിച്ചു. കൂപകനും കങ്കരനും കുട്ടിയായിട്ടുള്ള മധോൽഘടനെ കൊല്ലാൻ പോയപ്പോൾ അവരോടൊപ്പം ചതുരംഗ സേനയുണ്ട്, ആന, കുതിര, തേര്, കാലാൾ, അങ്ങനെ ഒരു സൈന്യസമേതാ പുറപ്പെട്ടിരിക്കണേ. എന്നിട്ട് കാശി രാജാവിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തി. അപ്പോൾ സൈന്യം കൂടെ വന്നാൽ സംശയം ഉണ്ടാവുമല്ലോ, സൈന്യം ഒപ്പം വരണ്ട തീർച്ചയാക്കി. എന്നിട്ട് രൂപം മാറി. കൂപകൻ എന്ത് ചെയ്തു, ഒരു കിണറിൻ്റെ രൂപത്തിൽ വഴിയിൽ നിന്നു, ഒരു വഴിയിലൊരു കിണറായി കൂപകൻ. കങ്കരൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ മധുവൽഘടൻ്റെ കൂടെ ചെന്ന് കളിക്കാൻ തുടങ്ങി. കളിച്ച് കളിച്ച് കിണറ്റിൽ തള്ളിയിടണമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഒരു തവളയുടെ രൂപത്തിൽ ആ ബാലനെ വിഴുങ്ങാമെന്നും തീരുമാനിച്ചു. എന്നിട്ട് അസുരന്മാർ കാശി രാജാവിൻ്റെ രാജധാനിയിലെത്തി. കങ്കരൻ രാജധാനിയിലെത്തിയ ഉടനെ ഒരു കുട്ടിയുടെ രൂപത്തിൽ മറ്റു കുട്ടികളുടെ കൂടെ മധുവൽഘടൻ്റെ ഒപ്പം കളിക്കാൻ തുടങ്ങി. ധാരാളം വെള്ളം പൊങ്ങി വരുന്നൊരു പുതിയ കിണർ രാജധാനിയിലുണ്ടെന്ന് രാജാവിന് മനസ്സിലായി. ആൾക്കാർ പറഞ്ഞു കേട്ടു, പ്രജകളൊക്കെ അവിടെ തടിച്ചു കൂടിയുണ്ട്. അപ്പോൾ രാജാവ് അവിടെ ചെന്ന് കിണർ നോക്കി. നല്ല കിണർ, കിണറിൽ ധാരാളം വെള്ളം, കൈകൊണ്ട് മുക്കിയെടുക്കാം, കയറിട്ട് കോരുമൊന്നും വേണ്ട, അത്രയ്ക്കും വെള്ളം. ആ നഗരത്തിലെ എല്ലാവർക്കും ഉള്ള ജലം ഈ കിണറ്റിൽ നിന്ന് കിട്ടും തോന്നുന്നു, അത്രയ്ക്കും നല്ല കിണർ. ആ കിണറ്റിലുണ്ടൊരു സ്വർണ തവള, അത് വായം പൊളിച്ച് മേപ്പെട്ട് നോക്കി കിടക്കുക. അപ്പോൾ രാജാവിനെ കണ്ടപ്പോൾ അത് വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കുകയാണല്ലോ മധുവൽഘടൻ. അപ്പോൾ കങ്കരൻ എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ ആ കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. കളിച്ചും കൊണ്ടിരിക്കുന്ന കുട്ടികൾ കിണറ്റിലെ സ്വർണ തവളെ കല്ല് പെറുക്കി എറിയുക. കുട്ടികൾ ചെയ്യുമല്ലോ അങ്ങനെ, തവളെ എറിഞ്ഞാൽ മൂക്കിൽ കുരു വരുന്നൊക്കെ കുട്ടിക്കാലത്ത് പറയണ കേട്ടുണ്ട്. പക്ഷേ ഉപദ്രവിക്കരുത് ജന്തുക്കളെ എന്നല്ലേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം 5 മണിയായപ്പോൾ ആ കുട്ടികളൊക്കെ മടങ്ങിപ്പോയി. കങ്കരനും മധുവൽഘടനും തവളെ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കങ്കരൻ മധുവൽഘടനെ കിണറ്റിൻ്റെ അടിയിലേക്ക് തള്ളിയിട്ടു. അകത്തു പോയ മധുവൽഘടനെ ആരും കണ്ടില്ല. തവള വായടച്ചു. നേരെ സന്ധ്യയായിട്ടും മധുവൽഘടനെ കാണാനില്ല. അപ്പോൾ രാജാവും ഒക്കെ തിരഞ്ഞു നോക്കി ആ കിണറ്റിൻ്റെ അടുത്ത് ചെന്ന് നോക്കി, ആരെയും കാണാനില്ല. കിണറ്റിൻ്റെ അടുത്ത് മുങ്ങുകയും പൊങ്ങുകയും ചെയ്യണ ചില അനക്കങ്ങൾ കാണാണ്ട്. കുട്ടിയെ കാണാഞ്ഞപ്പോൾ രാജാവിന് നല്ല വിഷമമായി. അദ്ദേഹം വിചാരിച്ചു, കുട്ടിയുടെ അച്ഛനായ അച്ഛൻ കശ്യപനാണല്ലോ, കശ്യപനോട് ഞാൻ എന്താ പറയുക, ഞാൻ രക്ഷിക്കുന്നു വിചാരിച്ചിട്ടല്ലേ കശ്യപൻ തന്നയച്ചേ, എത്ര ദുഷ്ടന്മാരെ ഇവൻ കൊന്നു, ഇപ്പം ഇവനെ കാണാനില്ല, എന്തേ പറ്റിയാവോ, ഇനി എന്ത് പറയും കശ്യപനോട്, ഞാൻ അനാസ്ഥ കാണിച്ചു എന്ന് വിചാരിക്കില്ലേ അദ്ദേഹം, അയ്യോ കഷ്ടമായില്ലോ, എൻ്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട്
കൊണ്ടുവന്നതാണ് കുട്ടിയെ. ഇപ്പോൾ അധികം ദുഃഖമായി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. എങ്ങനെയാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരുന്നു. അപ്പോൾ കിണറിലിറങ്ങാൻ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കൊണ്ടുവന്നു. അപ്പളക്ക് എന്താണ്ടായിയേ, കിണറും കാണാനില്ല, സ്വർണത്തവളയില്ല. രാജാവ് ആകെ അത്ഭുതപ്പെട്ടു. എന്താ ചെയ്യേണ്ടതെന്ന് ചൊല്ലേണ്ടേ. അപ്പോൾ അകലെ എന്തോ കിടക്കുന്നുണ്ട് തോന്നി. രാജാവ് അവിടേക്ക് ചെന്നു. ഒരു ഭയങ്കരനായിട്ടുള്ള അസുരൻ ചത്തു കിടക്കണു. ആ മാംസം തിന്നാൻ കാക്കയും കഴുകനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ രാജാവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തുണ്ടായിയേ? അപ്പോൾ അടുത്തുള്ള ആൾക്കാർ പറയുകയാണ്, കുറച്ച് നേരം മുമ്പ് വലിയൊരു അലറണ ശബ്ദം കേട്ടു. ഞങ്ങൾ ആ ശബ്ദം എങ്ങനെയുണ്ടായിന്നറിയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഈ ഭയങ്കര രൂപം അലർന്നടിച്ച് വീണ് ചത്തു. ആ രൂപത്തിൻ്റെ വയറ്റിൽ നിന്ന് ഒരു കുട്ടി പുറത്തിറങ്ങി പോണതും കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, ആ കുട്ടി എവിടെ? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അതാ അവിടെ ഒരു കൂട്ടം കുട്ടികളോടൊപ്പം കളിച്ച് രസിച്ചും കൊണ്ടിരിക്കുന്നു. അപ്പോൾ രാജാവ് അങ്ങോട്ട് ചെന്നു. മതോൽഘടൻ കുട്ടികളോടൊപ്പം നല്ല രസമായിട്ട് കളിച്ച് രസിക്കുക. രാജാവ് അടുത്ത് ചെന്ന് ആ കുട്ടിയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോയി. പോകുമ്പോൾ കുട്ടി രാജാവിനോട് പറഞ്ഞു, അതേ എന്നെ ഒരു കുട്ടി കിണറ്റിലേക്ക് തള്ളിയിട്ടു. കിണറ്റിൽ കിടന്ന സ്വർണത്തവള എന്നെ വായലാക്കി. എന്നെ കൊണ്ട് ആ തവള കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടി. തവള എന്നെ വിഴുങ്ങി. പുറത്ത് ചാടിയ ഉടനെ കിണർ ഇല്ലാണ്ടേയി, വെറും തറ പോലെയായി, നിലം പോലെ. എന്നെ തള്ളിയിട്ട കുട്ടിയും കൂടെ ചാടിയിരുന്നു. അപ്പോൾ തവള എന്നെ കൊണ്ട് പുറത്തെടുത്ത് ചാടിയപ്പോൾ കിണർ മൂടിയല്ലോ. അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിലായി. അവന് പുറത്തേക്ക് വരാനും പറ്റിയില്ല. അത് കങ്കരനാ, അവൻ അവിടെ കിടന്ന് വെള്ളം കുടിച്ച് ചത്തു. സ്വർണത്തവളയുടെ വയറ് പൊട്ടിച്ച് ഞാൻ പുറത്ത് വന്നു. ആ തവള അപ്പോൾ അതാ വലിയൊരു അസുരനായിട്ട് അവിടെ തന്നെ ചത്തു വീണ് കിടക്കണു. അങ്ങനെ മതോൽഘടനെ കൊല്ലാൻ വന്നിട്ടുള്ള കൂപകനും കങ്കരനും ചത്തും പോയി. ശ്രീഗണേശായ നമ.